അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലം കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത്. അപ്പൊ ഈ പ്ലം കേക്കിന് എന്തൊക്കെ വേണം നോക്കാം. ഒരു കപ്പ് ഷുഗർ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്ര വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതായി ഇങ്ങനത്തെ രണ്ട് പീസ് പട്ട എടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ ശരിക്കേരിന്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തത് ഇതെല്ലാം ഷുഗറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി പൊടിച്ച പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ടെടുക്കാം. ഇനി ഗ്യാസിൽ വെച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഉരുക്കണം, പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇങ്ങനെ ആയതിനു ശേഷം ഒരു കപ്പ് വാട്ടർ ഒഴിച്ചെടുക്കാം. ഇത് കൂടുതൽ കരിഞ്ഞു പോയത് നോക്കണം. കൂടുതൽ കരിഞ്ഞു പോയാൽ ഇതിന് ടേസ്റ്റ് മാറും. ഇനി നമുക്കിത് ചൂട് പോയതിന് ശേഷം അരിച്ചെടുക്കണം. ഇപ്പൊ ഇതാ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ആക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി മൂന്ന് എഗ് എടുത്തിട്ട് ഹാൻഡ് വിസ്ക് കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാൻ. ഇനി മറ്റൊരു ബൗളിലേക്ക് ഒന്നര കപ്പ് മൈദ എടുക്കാം. ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. അതിനുശേഷം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടെടുക്കാം. ഇനി ഇതെല്ലാം അരിപ്പന് തരിച്ചെടുക്കാം. നല്ലതുപോലെ മിക്സ് ആക്കിയെടുക്കണം. ചൂട് തന്നതിലേക്ക് അര കപ്പ് ഓയിൽ ഒഴിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് എഗ്ഗ് ബാറ്റർ ഒഴിച്ചെടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ആക്കാം. അതിനുശേഷം നമുക്ക് അരിച്ച് വെച്ച മൈദയെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് കുറച്ച് ഇട്ടിട്ട് ആഡ് ചെയ്തെടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഇടാൻ പറ്റും കേട്ടോ, അല്ലെങ്കിൽ കട്ടായി പോവും. എന്നിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ മിക്സ് ചെയ്തെടുക്കും. ഇനി നമുക്ക് പേക്ക് ചെയ്ത പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ഈ കുട്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഇതുപോലെ തട്ടിക്കൊടുക്കാം.
ഇനി നമുക്ക് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊരു അവർ ബേക്ക് ചെയ്തെടുക്കാം. അപ്പം കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി കേക്ക് സൂപ്പർ ആയി വന്നു. കേക്ക് നല്ലതുപോലെ ചൂട് വന്നതിന് ശേഷം എടുക്കാൻ പാടുള്ളൂ പാത്രത്തിന്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതാ കേക്ക് സൂപ്പർ ആയി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായത് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.